കണ്ടില്ലേ എൻ്റെ അഗ്ലോണിമ ചെടികൾ നല്ല സുന്ദരി മണികളായിട്ടിരിക്കുന്നില്ലേ നമ്മളെ പൂന്തോട്ടത്തിന് ഇങ്ങനെ വ്യത്യസ്ത നിറങ്ങളാൽ ഇങ്ങനെ എന്താ പറയുക അലങ്കരിച്ച് നിർത്തുന്ന ചെടികളുടെ പങ്ക് പറയേണ്ട അല്ലേ ഇത്രയേറെ വ്യത്യസ്ത നിറങ്ങളിൽ നമ്മളോട് കൂട്ട തൊട്ടുകൂടുന്ന ഇലച്ചെടികൾ ശരിക്കും പറഞ്ഞാൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം അല്ലേ കോളീസ് ഉണ്ട് പക്ഷേ കോളീസിൻ്റെ ഒരു കുഴപ്പം ഞാൻ കണ്ടത് എനിക്ക് എനിക്കിങ്ങനെ എന്താ പറയുക എനിക്ക് മനസ്സിലായത് അതിങ്ങനെ നമ്മൾ വെള്ളം കൊടുത്ത് അങ്ങനെ നല്ല ഭംഗിയായിട്ട് നിർത്തിക്കഴിഞ്ഞാലും ഒരു ഉച്ച വെയിലൊക്കെ ആകുമ്പോഴേക്കിനെ ഇതിങ്ങനെ കൊഴഞ്ഞ് വീഴാൻ തുടങ്ങും അല്ലേ ഇതും പിന്നെ ഇതൊന്ന് നേരെ നിൽക്കണമെങ്കിൽ വൈകുന്നേരം ഒരു നാല് മണി അങ്ങനെയൊക്കെ ആവണല്ലേ അതുകൊണ്ട് എന്താ പറയുക അതിങ്ങനെ എത്ര കളർഫുള്ളായി നമ്മൾ നമ്മളെ ഗാർഡനിലിങ്ങനെ എങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാലും അത് അത്ര തന്നെ നമുക്കൊരു ഒരു അല്ലേ വൈകുന്നേരം രാവിലെ അത്രയും സമയത്ത് മാത്രമേ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവു അതിനാൽ അല്ലാത്ത സമയത്തൊക്കെ അതിങ്ങനെ വാടിക്കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഇതാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നാല് ദിവസത്തിൽ ഒരിക്കൽ വെള്ളം കൊടുത്താൽ ഇതേപോലെ നിൽക്കും അതാ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിപ്പോൾ നമ്മൾ വീടൊക്കെ പൂട്ടി ഒരു മൂന്നാല് ദിവസം പുറത്ത് പോകുന്ന വിചാരിക്കും നമ്മൾ വരുമ്പോഴും ഉണ്ടാകും ഇതിങ്ങനെ ഇതേപോലെ നല്ല സുന്ദരി പണികളായിട്ട് നിന്നിട്ട് അല്ലേ നമ്മൾ സ്വീകരിക്കാനായിട്ട് തല ഉയർത്തി പിടിച്ചങ്ങനെ നിന്നിട്ടുണ്ടാകും അതാ ഞാൻ ഈ ഒരു മെഗ്ലോണി മെച്ചടികൾക്കുള്ളൊരു പ്രത്യേകതയാണ് എന്നും വെള്ളം വേണ്ട എന്നാൽ ഇതേ രീതിയിൽ ഇതങ്ങ് നിൽക്കുകയും ചെയ്യും അതിലൊരു വാടലുല്ല ഒന്നുമില്ല അല്ലേ ഒരു നാലഞ്ച് ദിവസമായാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നിൽക്കും അപ്പോൾ എന്താ പറയുക ഈ ഇതിനെ ഇതിനെ ഇങ്ങനെ സുന്ദരികളായിട്ട് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി മണ്ണൊരുക്കുന്നത് മുതൽ രോഗകിടബാധ നിയന്ത്രണം വരെയുള്ള അഞ്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഈ ഗ്രീൻ സ്പേസിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം ഇത് നമുക്ക് മണ്ണ് ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇരുപത് ശതമാനം മണ്ണ് മുപ്പത് ശതമാനം തടിച്ച കോഴി അഥവാ മണൽ മുപ്പത് ശതമാനം കൊക്കോ ചിപ്സ് പത്ത് ശതമാനം ബോൺമീൽ പത്ത് ശതമാനം പെർലൈറ്റ് ഇത്രയും സാധനങ്ങൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടിൻ്റെ ഏതാണ്ട് പകുതി വരെ മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതിൽ ചെടി നടുക ഇനി ഇത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നേരിട്ട് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്ത് വേണം ഇതിനെ വളർത്തിയെടുക്കാൻ കാരണം വെച്ചാൽ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുമ്പോൾ ഇലകൾ കരിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നമ്മൾ ചെടിൻ്റെ ഭംഗി നശിച്ചു പോകൂല്ലേ ഇത് നമ്മൾ ഇതിനെ ഇതിനെത്ര ഇഷ്ടപ്പെടുന്നതിന് ഇതിൻ്റെ ഇലേൻ്റെ ഭംഗിയല്ലേ അപ്പോൾ എന്താ നല്ല ഭംഗിയല്ലേ അതിങ്ങനെ എനിക്കെന്നെ പറഞ്ഞാൽ പറഞ്ഞാൽ തീരുന്ന ഇതിൻ്റെ അല്ല എൻ്റെ ഭംഗി കാണുമ്പോൾ അപ്പോൾ കഴിയുന്നതും കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്ത് നോക്കിയിട്ട് വെക്കാൻ നോക്കുക നമുക്കിപ്പോൾ എന്താ സൺഷെയ്ഡിൻ്റെ താഴെയോ അങ്ങനെ എവിടെയെങ്കിലും അങ്ങനെ വെച്ചാലും മതി സൂര്യപ്രകാശം വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വേണം പക്ഷെ നേരിട്ടിങ്ങനെ കിട്ടുന്ന സ്ഥലത്ത് വെക്കണ്ട അപ്പം എന്തല്ലോ അല്ലേ എൻ്റെ ഭംഗി പോകും എൻ്റെ തന്നെ ഇപ്പോൾ ഇതാ ഒരു ഒരു ലീഫ് ഉണ്ട് ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് വാടി വരുന്ന അപ്പം ഞാൻ എടുത്തിട്ട് ഷെയ്ഡിൽ വെച്ചു ഇനി നമുക്ക് ഇവർക്ക് വെള്ളം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇതിന് വെള്ളം കൊടുക്കുന്നത് നാല് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം മാത്രം ഞാൻ വെള്ളം കൊടുക്കൽ അങ്ങനെ വെള്ളം കൊടുക്കുമ്പോഴാണ് നല്ല നന്നായിട്ട് ഷൂട്ടുണ്ടാകുന്നത് ശരിക്കും നിങ്ങളത് ഒരു ചെടി മാറ്റി നിർത്തിയിട്ട് ഏതെങ്കിലും ഒരു എഗ്ലോണിമ മാറ്റി നിർത്തി ഏതെങ്കിലും ഒരു പോട്ടിൽ മാറ്റി നിർത്തിയതിന് ശേഷം അതിന് ഈ പറഞ്ഞതുപോലെ വെള്ളം കൊടുത്ത് നോക്ക് അപ്പോൾ അറിയാം അതിന് ഷൂട്ട് വരുന്നത് കുറേ ആൾക്കാർ പരാതി പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നതാണ് എന്താ ഇതിനിങ്ങനെ ഷൂട്ട് വരുന്നില്ല എന്ന് നല്ല ചെടികൾക്കൊന്നും ഷൂട്ട് വരുന്നില്ല അപ്പോൾ ഷൂട്ട് വരാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഈ നാല് ദിവസത്തിൽ ഒരിക്കലും മാത്രം നിങ്ങൾ വെള്ളം കൊടുത്താൽ മതി ചെടി വാടുന്ന പ്രശ്നമേ ഇല്ല അങ്ങനെ കൊടുത്താലും കണ്ടില്ലേ എൻ്റെ ചെടി എത്ര നല്ല ഷൂട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി ദിവസം നമ്മൾ മറ്റു ചെടികൾക്ക് വെള്ളം കൊടുക്കുന്ന പോലെ കൊടുക്കേ വേണ്ട അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വളപ്രയോഗ രീതി നോക്കാം അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് രണ്ട് കിലോ പച്ച ചാണകം ഇരുന്നൂറ്റൻപത് ഗ്രാം കടലപ്പിണ്ണാക്ക് നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് അൻപത് ഗ്രാം വെല്ല പിന്നെ നന്നായിട്ട് ഒരു നന്നായിട്ടൊരുപടി ക്ഷീമക്കൊന്നേൻ്റെ ഇല ഇപ്പം ക്ഷീമക്കൊന്നേൻ്റെ ഇല കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ക്ഷീമക്കൊന്നേൻ്റെ ഇല കിട്ടുന്നവർ ക്ഷീമക്കൊന്നേൻ്റെ ഇല ഇട്ടാൽ അത്രയും നല്ലത് ഇത്രയും സാധനങ്ങൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലിറ്റർ കൊള്ളുന്ന പാത്രത്തിൽ ഇട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ച് വെക്കുക മൂന്ന് ദിവസം വരെ ഇത് രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ലറി നല്ല കറുത്ത് നല്ല കൊഴുത്ത് കറുത്ത സ്ലറി നമുക്ക് കിട്ടും അപ്പോൾ എന്ത് ചെയ്യണം ഇത് ഒരു കപ്പ് എടുത്തതിന് ശേഷം അഞ്ച് കപ്പ് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് നമ്മളെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഒരു മാസം ആഴ്ചയിൽ ഒരു ദിവസം വീതം ഒരു മാസം ചെയ്യുമ്പം തന്നെ നമ്മളെ ചെടിക്ക് നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ ചെയ്ത് നോക്കുക അപ്പം ചെടി നന്നായിട്ട് വളരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി അഞ്ചാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ ചെടീനെ രോഗഗിടബാധകളിൽ നിന്ന് അങ്ങനെയൊക്കെ രക്ഷിക്കാന്നുള്ളതാണ് അതിന് ഞാൻ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെറ്റോൾ ഹാൻഡ് വാഷ് ഇല്ലേ ഡെറ്റോൾ ഹാൻഡ് വാഷ് രണ്ട് എം എല് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചെടി ചെടി അതിൻ്റെ ലീഫുണ്ടല്ലോ അതിൻ്റെ അടിയിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അടിയിൽ തന്നെ സ്പ്രേ ചെയ്യണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അടിയില ഒരു ചെറിയൊരു എന്തോ ഒരു അഴുകലിന് കാരണ കാരണമായിട്ടുള്ള ഒരു ഒരു നേര് വളരെ നേരൊരു സാധനം ഇല്ല അതിങ്ങനെ ഉണ്ടാവും ചില ചെടികളിൽ ഒട്ടിപ്പിടിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെയെല്ലാം ചെടി കാണുന്നത് ഞാൻ ഇതുപോലെ എന്നും ചെയ്യുമോ ആഴ്ചയിൽ അതുകൊണ്ട് അങ്ങനെ അത് കാണുന്നില്ല എൻ്റെ ചെടികളൊന്നും അഴുകിറ്റാൻ ഇതുവരെ എനിക്ക് അസുഖങ്ങൾ വന്നിട്ടില്ല വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്നും ഇതുപോലെ ചെയ്യലുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്ക് ഡെറ്റോൾ ഹാൻഡ് വാഷ് ഒരുവിധം വിധം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ എഗ്ലോണിമച്ചെടിയെ ബാധിക്കുന്ന രോഗങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മാറുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇത് ഇതുപോലെ ചെയ്ത് നോക്ക് അപ്പം നമ്മൾ എഗ്ലോണിമ ചെടിക്ക് നല്ല എന്താ പറയുക നല്ല വളർച്ചയും നല്ല ആരോഗ്യവും ഒക്കെ വന്ന് നല്ല സുന്ദരി കുട്ടികളായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം നല്ലൊരു ചെടിയായിട്ട് ഞാൻ വരാം അതുവരേക്കും എല്ലാവർക്കും namne namaskaram